Hi friends, good morning. Welcome back to our channel 10x Health Nutrition. Now I am talking about 5 action steps for hormone balance. How hormone balance? What are the 5 steps? Step 1, great hydration. 2, healthy diet. 3, regular movement. 4, good sleep. 5, reduce stress. How hormone balance? Number 1, eat enough protein at every meal. Number 2, engage in regular exercise. Number 3, maintain a moderate weight. Number 4, take care of your gut health. Number 5, lower your sugar intake. Number 6, try stress reduction techniques. Number 7, consume healthy fats. Number 8, get consistent high quality sleep. Number 9, follow a high fiber diet. Number 10, consider following the Mediterranean diet or supplementation. Hormone imbalance may increase your risk of obesity, diabetes, heart disease, and other health conditions. So, check the details. ശരീരഭാരം ചിലരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായ ആശങ്കയായിരിക്കാം. പക്ഷേ ഇത് തീർച്ചയായും ഹോർമോൺ അസന്തുലിതാവസ്ഥയുടെ ഏറ്റവും ഗുരുതരമായ ലക്ഷണമല്ല. ക്ഷീണം, വിഷാദം, ഉത്കണ്ഠ, ലിബിഡോ കുറയുക, സ്ത്രീകൾക്ക് PMS, വന്ധ്യത, ക്രമരഹിതമായ ആർത്തവചക്രം അല്ലെങ്കിൽ ആർത്തവ വിരാമം നേരത്തെ എത്തുക തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടാം. ഹോർമോൺ അസന്തുലിതാവസ്ഥയുടെ ഫലമായി ഉണ്ടാകുന്ന കൂടുതൽ ഗുരുതരമായ അവസ്ഥകളിൽ ക്യാൻസർ, ലീക്കി ഗട്ട് സിൻഡ്രോം, തൈറോയിഡ്, ഡീജനറേറ്റീവ് ബ്രെയിൻ ഡിസോർഡേഴ്സ് തുടങ്ങിയ സ്വയം രോഗപ്രതിരോധ പ്രശ്നങ്ങൾ ഉൾപ്പെടുന്നു. നിങ്ങളുടെ ഹോർമോണുകളെ സ്വാഭാവികമായി നിയന്ത്രിക്കാനും നിങ്ങളുടെ ഭാരവും ആരോഗ്യവും നിയന്ത്രിക്കാനും സഹായിക്കുന്നതിന് ഈ 5 പ്രവർത്തന ഘട്ടങ്ങൾ സ്വീകരിക്കുക. ഹോർമോൺ ബാലൻസിനായുള്ള 5 പ്രധാന പ്രവർത്തന ഘട്ടങ്ങൾ. മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥ വളരെ പ്രധാനമാണ്. ഹോർമോൺ ബാലൻസ് നേടാൻ സഹായിക്കുന്ന 5 പ്രവർത്തന ഘട്ടങ്ങൾ ഇതാ താഴെ വിവരിക്കുക. 1, ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കുക. മുഴുവൻ പ്രോസസ്സ് ചെയ്യാത്ത ഭക്ഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഹോർമോൺ ഉൽപാദനത്തെ സഹായിക്കുന്നതിന് ആരോഗ്യകരമായ കൊഴുപ്പുകൾ, ഉദാഹരണത്തിന് അവക്കാഡോ, വിത്തുകൾ, പരിപ്പുകൾ, ഒലിവ് ഓയിൽ എന്നിവ ഉൾപ്പെടുത്തുക. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താൻ, റെഗുലേറ്റ് ചെയ്യാൻ ആവശ്യമായ പ്രോട്ടീൻ കഴിക്കുക. കുടലിൻ്റെ ആരോഗ്യത്തെ സഹായിക്കാൻ നാരുകൾ അടങ്ങിയ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ ധാരാളം കഴിക്കുക. 2, പതിവായി വ്യായാമം ചെയ്യുക. എയറോബിക് വ്യായാമം, ശക്തി പരിശീലനം, വഴക്കമുള്ള വ്യായാമങ്ങൾ എന്നിവയുടെ മിശ്രിതം ഉൾപ്പെടുത്തുക. ആഴ്ചയിലെ മിക്ക ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് എങ്കിലും മിതമായ വ്യായാമം ചെയ്യുക. അമിതമായ വ്യായാമം ഒഴിവാക്കുക. ഇത് ഹോർമോണുകളുടെ അളവിനെ പ്രതികൂലമായി ബാധിക്കും. 3, സമ്മർദ്ദം നിയന്ത്രിക്കുക, സ്ട്രെസ് നിയന്ത്രിക്കുക. ധ്യാനം, ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ യോഗ തുടങ്ങിയ സമ്മർദ്ദം കുറയ്ക്കുന്ന വിദ്യകൾ പരിശീലിക്കുക. കോർട്ടിസോൾ അസന്തുലിതാവസ്ഥ തടയുന്നതിന് മതിയായ വിശ്രമവും ഉറക്കവും ഉറപ്പാക്കുക. വൈകാരിക ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രദ്ധാശീലങ്ങൾ പരിഗണിക്കുക. 4, ഉറക്കത്തിന് മുൻഗണന നൽകുക.
ഓരോ രാത്രിയും 7 മുതൽ 9 മണിക്കൂർ ഗുണനിലവാരമുള്ള ഉറക്കം ലക്ഷ്യമിടുക. വാരാന്ത്യങ്ങളിൽ പോലും കൃത്യമായ ഉറക്ക ഷെഡ്യൂൾ നിലനിർത്തുക. ശാന്തമായ ഉറക്കസമയ ദിനചര്യ സൃഷ്ടിച്ച് നിങ്ങളുടെ ഉറക്ക അന്തരീക്ഷം ഒപ്റ്റിമൈസ് ചെയ്യുക. ഇരുട്ടും തണുപ്പും ശാന്തവുമായ വിശ്രമസ്ഥലം തിരഞ്ഞെടുക്കുക. 5, സപ്ലിമെന്റുകളും ഹെർബൽ പ്രതിവിധികളും പരിഗണിക്കുക. മഗ്നീഷ്യം, വിറ്റമിൻ ഡി, ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ എന്നിവ പോലുള്ള സപ്ലിമെന്റുകളെ കുറിച്ച് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറുമായി ബന്ധപ്പെടുക. ഹോർമോൺ പിന്തുണയ്ക്കായി അശ്വഗന്ധ, മക്കാറൂട്ട്, ഈവനിംഗ് പ്രൈം റോസ് ഓയിൽ എന്നിവ പോലുള്ള ഹെർബൽ പരിഹാരങ്ങൾ പര്യവേക്ഷണം ചെയ്യാവുന്നതാണ്. എങ്കിലും സപ്ലിമെന്റുകളോ പച്ചമരുന്നുകളോ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിലാണെന്ന് ഉറപ്പാക്കുക. ഈ ഘട്ടങ്ങൾ നടപ്പാക്കുന്നത് ഹോർമോൺ ബാലൻസ് പിന്തുണയ്ക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും നിങ്ങളെ സഹായിക്കും. ലേൺ മോർ, കോൺടാക്ടസ് ഓർ സി ഫോർ നെക്സ്റ്റ് 5 ഡീറ്റെയിൽഡ് വീഡിയോസ്. ഗുഡ് ഹൈഡ്രേഷൻ, ഹെൽത്തി ഡയറ്റ്, റെഗുലർ മൂവ്മെന്റ്, ഗുഡ് സ്ലീപ് ആൻഡ് റെഡ്യൂസ് സ്ട്രെസ് എന്നിവയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോകളാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഇഫ് യു വാണ്ട് ടു ലേൺ മോർ, ഫോളോ ദ ടിപ്സ്. താങ്ക്സ് ഫോർ വാച്ച് ദിസ് വീഡിയോ.